ജാസ്മിയ ടാസ്മിയ രണ്ട് ഇരട്ട സഹോദരിമാരായിരുന്നു. ഐഡന്റിക്കൽ ട്വിൻസ് ആയിരുന്നു അവർ. 2010 കോടതി അവർക്ക് 30 വർഷത്തെ കഠിന തടവിനെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. എന്ത് തെറ്റാണ് അവർ ചെയ്തത്, എങ്ങനെയാണ് പോലീസ് ഈ ഒരു കേസ് തെളിയിച്ചത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. ഈ താസ്മിയ അതേപോലെ തന്നെ ജാസ്മിയ ഇവരുടെ അമ്മയുടെ പേരാണ് നിക്കി എന്നുള്ളത്. നിക്കി ജനിക്കുന്നത് 1975 ഒരു ജയിലിൽ വെച്ചിട്ടാണ്. ജയിലിൽ വെച്ചിട്ട് എങ്ങനെയാണ് ജനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിക്കിയുടെ അമ്മ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ വിറ്റിട്ട് പോലീസ് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് അവർ കേരിങ് ആയിരുന്ന ആ ഒരു സമയത്തായിരുന്നു പോലീസ് പിടിച്ചിരുന്നത്. പിന്നീട് ഈ ഒരു ജയിലിൽ വെച്ചിട്ടായിരുന്നു ഇവരുടെ അമ്മയെ അവർ പ്രസവിച്ചത്. നിക്കി പിന്നീട് അവരുടെ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ ഒരു ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ബന്ധത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടാവുകയാണ്. അതായത് ട്വിൻസ് ഉണ്ടാവുകയാണ്. ഐഡന്റിക്കൽ ട്വിൻസ് ആയിട്ടുള്ള ഈ ഒരു ടാസ്മിയയും അതേപോലെ തന്നെ ജാസ്മിയയുമായിരുന്നു ആ രണ്ട് കുട്ടികൾ. പിന്നീട് നിക്കി ബോയ് ഫ്രണ്ടുമായിട്ട് പിരിയാണ് ചെയ്തത്. ഡെല്ല ഫ്രാൻസിയർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു പിന്നീട് ഈ രണ്ട് കുട്ടികളും താമസിച്ചു വന്നത് തന്നെ. അങ്ങനെ 2000-ൽ 25 വയസ്സ് പ്രായമുള്ള നിക്കി 55 വയസ്സുകാരനായിട്ടുള്ള റോബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രക്ക് ഡ്രൈവറെ പരിചയപ്പെടുകയും അയാളുമായിട്ട് ഒരു റിലേഷനിലാവുകയാണ് ചെയ്തത്. അങ്ങനെ അവർ വേറൊരു വീടെടുത്ത് മാറുകയാണ് ചെയ്തത്. ഏറെക്കുറെ ഇവർ താമസിച്ചിരുന്നതിൽ നിന്ന് 20 മൈൽ അകലെയുള്ള ഒരു വീട്ടിലോട്ടായിരുന്നു അവർ മാറിയത്. കുട്ടികളെ നിക്കി അവരോടൊപ്പം കൂട്ടിയിരുന്നു. അങ്ങനെ ഈ ഒരു കുട്ടികൾക്ക് 13 വയസ്സാവുന്ന ആ ഒരു സമയം, അതായത് ടാസ്മിയക്ക് 13 വയസ്സായ ഒരു സമയത്ത് മിഡ് നൈറ്റിൽ ഈ ഒരു ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് രോഷാകുലയായി സംസാരിക്കുകയും അതേപോലെ തന്നെ അവരുടെ മൊബൈൽ ഫോൺസ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയും ചെയ്തു. ടാസ്മിയ പിന്നീട് ഫോൺ ഒരുപാട് ചോദിച്ചെങ്കിലും ഈ ഒരു അമ്മ കൊടുത്തിരുന്നില്ല. പിന്നീട് ഒച്ചയും ബഹളമായി, അതേപോലെ തന്നെ തല്ലുപിടുത്തായി. അങ്ങനെ അവർ വീട് വിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നിക്കി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോലീസിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മകൾ പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയാണ് ചെയ്തത്. എന്നാൽ അല്പസമയത്തിന് ശേഷം ഇവർ രണ്ടുപേരും തിരിച്ചു വരികയാണ് ചെയ്തത്. വീണ്ടും ഈ ഒരു ഫോൺ ചോദിച്ചു. ആ ഒരു സമയത്ത് നിക്കി ഫോൺ കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവർ നിക്കിയെ ആക്രമിക്കുകയാണ് ചെയ്തത്. അതായത് എന്താ പറയുക, അമ്മയെ സ്വന്തം അമ്മയെ എടുത്തിട്ട് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരുടെ അടി താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ നിക്കി പുറത്തോട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആ ഓടുന്ന ഒരു സമയത്ത് ഈ ഒരു പോലീസുകാർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാരോട് ഈ ഒരു നടന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നിക്കി വള്ളിയുള്ളി വിടാതെ പറയുകയാണ് ചെയ്തത്. പോലീസുകാരോട് നിക്കി ഇത്തരത്തിലുള്ള കഥകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ഈ ഒരു ടാസ്മിയോട് ജാസ്മിയോടൊക്കെ ചോദിച്ച സമയത്ത് അവർ ഈ ഒരു കഥയുടെ വേറെ ഒരു വേർഷൻ ആണ് പറഞ്ഞത് പോലീസിന്റെ അടുത്ത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു തൻ്റെ അമ്മക്ക് ഉണ്ടായിരുന്നതെന്നും അതേപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും തങ്ങളുടെ ആഗ്രഹത്തിനൊന്നും എന്താ പറയുക എല്ലാ ആഗ്രഹത്തിനും എതിരി നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് എന്നൊക്കെയാണ് പോലീസുകാരോട് ഈ രണ്ട് ട്വിൻസ് പറഞ്ഞത്. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഗ്രാൻഡ്മയുടെ വീട്ടിലോട്ട് പോകണമെന്നും അമ്മയോടൊപ്പം നിൽക്കാൻ തീരെ താല്പര്യമില്ല എന്നും ഇവർ പറഞ്ഞു. അങ്ങനെ എന്നാൽ നിക്കിയുടെ ദേഹത്തുണ്ടായിരുന്ന ഈ പാടുകൾ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇവരെ പോലീസ് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ വാദം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ രണ്ട് കുട്ടികളെയും ഈ ഒരു ഗ്രാൻഡ്മയോടൊപ്പം വിടാനാണ് കോടതി ഉത്തരവിട്ടത്. അതായത് അമ്മയുടെ അടുത്ത് നിൽക്കേണ്ട, അവർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം താമസിച്ചോളാനായിട്ട് കോടതി ഉത്തരവിടുകയാണ് ചെയ്തത്. അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് ഈ ഒരു സ്ത്രീയോടൊപ്പം താമസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ സുഖകരമായി മുത്തശ്ശിയോടൊപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കോടതിയിൽ നിന്ന് വേറൊരു ഉത്തരവ് വരികയാണ്. നേരെക്കുറെ 4 വർഷത്തിന് ശേഷമാണ് ഒരു ഉത്തരവ് വരുന്നത്. 2 ആഴ്ച സമയത്തോളം അമ്മയോടൊപ്പം താമസിക്കണം എന്നുള്ളതായിരുന്നു ഉത്തരവ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഒരു അമ്മയോടൊപ്പം താമസിക്കാൻ തീരെ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം. എന്നാൽ കോടതി അവരുടെ ഉത്തരവിൽ എന്താ പറയുക ഉറച്ചു നിൽക്കുക, അതേപോലെ തന്നെ കർശനമായിട്ട് പറയുകയാണ് 2 ആഴ്ച അമ്മയോടൊപ്പം താമസിക്കണം എന്നുള്ള ആ ഒരു കാര്യം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി 3 ജാനുവരി 2010 ഇവർ രണ്ടുപേരും പാക്ക് ചെയ്ത് അമ്മയുടെ അടുത്ത് പോവുകയാണ് ചെയ്തത്. എന്നാൽ 2010 ജാനുവരി 10 ഇവർ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇവരുടെ അമ്മ ബാത്ത് ടബിൽ മരിച്ചു കിടക്കുന്ന ദൃശ്യമാണ് കണ്ടത്. അതായത് ഒരു പൂൾ ഓഫ് ബ്ലഡിൻ്റെ ഇടയിൽ ഇവരുടെ അമ്മ മരിച്ചു കിടക്കുന്ന ദൃശ്യത്തിനാണ് ഇവർ സാക്ഷികളായത്. അതായത് 10 സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ളൊരു ദൃശ്യം അവർ കണ്ടത്. കണ്ടപാതി തന്നെ അവർ വളരെയധികം പാനിക്കായി ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. പോലീസ് ഈ ഒരു ക്രൈം സീനിലോട്ട് എത്തി തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്ന അവരുടെ ഇടയിൽ ഇവർക്ക് ഫിംഗർ പ്രിന്റ്സോ കാര്യമായിട്ടുള്ള യാതൊരു തെളിവുകളോ ഈ ഒരു വീട്ടിൽ നിന്ന് ലഭിച്ചില്ല. എന്നാൽ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ തന്നെ നിക്കിയെ ആരോ കൊന്ന് ഈ ഒരു ബാത്ടബിൽ കൊണ്ടിട്ടേക്കുന്നതാണ് എന്നുള്ള ഒരു കാര്യം പോലീസിന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ മരണകാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ കുത്ത് കിട്ടിയിട്ടാണ് ഈ ഒരു നിക്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ മരിച്ചത്. സ്പൈനൽ കോഡിൽ, അതായത് മുതുകിൽ കുത്തിയിട്ടായിരുന്നു ഈ ഒരു സ്ത്രീയെ കൊന്നത്. കിച്ചൺ നൈഫ് യൂസ് ചെയ്തിട്ടാണ്, അതായത് നമ്മൾ സാധാരണ പച്ചക്കറിയൊക്കെ അതേപോലെ തന്നെ മീറ്റൊക്കെ അരിയാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ ഒരു നൈഫ് വെച്ചിട്ടായിരുന്നു ഇത്തരത്തിൽ കുത്തി ഈ ഒരു സ്ത്രീയെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നത്.
എന്നാൽ ക്രൈം സീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രൂഫുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും, അതായത് ഈ ഒരു ടാസ്മിയയും ജാസ്മിയയും ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ പറഞ്ഞൊരു കാര്യം, അമ്മയെ ഞങ്ങൾക്ക് വേണം, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ആരാണിത് ചെയ്തു കഴിഞ്ഞാൽ വെറുതെ വിടരുത് തുടങ്ങിയിട്ടുള്ള വളരെ എന്താ പറയുക ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് പെൺകുട്ടികളും പോലീസുകാരോട് പറഞ്ഞത്. അമ്മയോട് അത്രയധികം സ്നേഹമുള്ള പോലെയായിരുന്നു അവർ ആ ഒരു സമയത്ത് പെരുമാറിയിരുന്നത്. അതേപോലെ തന്നെ അമ്മയുടെ ബോയ് ഫ്രണ്ട്സ് ആയിട്ടുള്ള റോബർട്ട് അതേപോലെ തന്നെ ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരെ സംശയമുണ്ട് എന്നുള്ളതും ഈ ഒരു രണ്ട് പെൺകുട്ടികൾ പറയുകയാണ് ചെയ്തത്. എന്നാൽ ഒരു ജോഡകാരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് നാട്ടിലുണ്ടായിരുന്നില്ല, കാനഡയിലായിരുന്നത് കൊണ്ട് തന്നെ ആളല്ല എന്നുള്ള ഒരു കാര്യം പോലീസിന് ഉറപ്പായിരുന്നു. പിന്നീട് ബാക്കിയുള്ള ടെസ്റ്റുകളും ഡി എൻ എ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത ആ ഒരു സമയത്തും ഈ റോബർട്ട് അല്ല എന്നുള്ള ഒരു കാര്യവും പോലീസിന് പിന്നീട് വഴിയെ മനസ്സിലാവുകയാണ് ചെയ്തത്. പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർ രണ്ടുപേരെയും കൂടെ പോലീസ് ഒരു റൂമിലിട്ടേക്കും അതേപോലെ തന്നെ സർവൈലൻസ് ക്യാമറ വെച്ചിട്ട് ഇവരുടെ നീക്കങ്ങൾ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ് ചെയ്തത്. ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, അങ്ങനെ അതേപോലെ തന്നെ പോലീസ് വരുന്നുണ്ടോ നോക്കുന്നു, അതായത് ഭയങ്കര വിഷമം കാണിക്കുന്നത് പോലെയും അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ പോലീസുകാർക്ക് സ്വാഭാവികമായിട്ടും വളരെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു. അതേപോലെ തന്നെ ഇവർ കാര്യമായിട്ടുള്ള എന്തോ പോലീസിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് ഉള്ള ഒരു കാര്യവും പോലീസിന് മനസ്സിലാവുകയാണ് ചെയ്തത്. ഈ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ ആ ഒരു റൂമിലുള്ളതും ഈ ഒരു രണ്ട് പെൺകുട്ടികൾക്ക് അറിയായിരുന്നു. അതേപോലെ തന്നെ പിന്നീട് നിക്കിയുടെ ബോഡി പരിശോധിച്ചപ്പോഴാണ് വായിൽ നിന്ന് ഒരു മുടി, അതായത് വേറൊരാളുടെ ഒരു മുടി പോലീസിന് ലഭിച്ചത്. പിന്നീട് വിശദമായിട്ടുള്ള ആ ഒരു പരിശോധനയിൽ ഈ ഒരു മുടി ജാസ്മിയുടേതാണെന്ന് പോലീസിന് മനസ്സിലാവുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ പിന്നീട് ഈ ഒരു പെൺകുട്ടികൾ മറക്കാൻ ശ്രമിച്ചത് ജാസ്മിയുടെ കയ്യിൽ ആരോ കടിച്ച പോലുള്ള ഒരു പാടുണ്ടായിരുന്നു, അതായിരുന്നു ഇവർ പോലീസിൽ നിന്ന് മറക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് പോലീസ് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത് ഈ രണ്ട് ട്വിൻസ് തമ്മിൽ അടി ഉണ്ടായിരുന്നു, അങ്ങനെ മറ്റേ കുട്ടി ഈ ഒരു കുട്ടിയെ കടിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാടുകൾ കാര്യങ്ങളൊക്കെ വന്നത് എന്നുള്ളതാണ്. എന്നാൽ പോലീസിന് വളരെ വ്യക്തമായി തന്നെ ഇതവരുടെ അമ്മ കയ്യിൽ കടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു പാടാണെന്ന് മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സമയത്തുണ്ടായത്. ശേഷം പോലീസ് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാണ്. ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രാവിലെ എന്നും പോകുന്നത് പോലെ തന്നെ സ്കൂളിലോട്ടൊക്കെ പോയി, സ്കൂളിൽ പോയി തിരിച്ചു വന്ന് ഇതേപോലെ തന്നെ വീട്ടിൽ കയറി നോക്കുമ്പോഴാണ് അതിദാരുണമായിട്ടുള്ള ഈ ഒരു കാഴ്ച അവർ കണ്ടത് എന്നുള്ളൊരു തരത്തിലാണ് അവർ പോലീസിന് മൊഴി കൊടുത്തത്. അപ്പോൾ ഈ ഒരു മൊഴി കേട്ടിട്ട് പോലീസുകാർ എന്തായാലും ഇവരോട് വീട്ടിൽ പൊക്കോളാനുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. പിന്നീട് പോലീസ് സ്കൂളിലെ സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ 10:30 ആ ഒരു സമയത്താണ് ഈ രണ്ട് പെൺകുട്ടികളും എന്താ പറയുക സ്കൂളിലോട്ട് വന്നതെന്നാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് തെളിവുകൾ ഈ ഒരു പെൺകുട്ടികൾക്കെതിരെയാണെങ്കിലും പോലീസ് ആ ഒരു സമയത്ത് അവരെ അറസ്റ്റ് ചെയ്തില്ല. ഏറെക്കുറെ 3 മാസം കൂടി ഉണ്ടായിരുന്നുള്ള അവരുടെ ഒരു അക്കാഡമിക് ഇയർ കഴിയാൻ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു. പിന്നീട് സോളിഡ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രൂഫുകളോ കാര്യങ്ങളോ ഒന്നും പോലീസിന് ലഭിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് പോലീസ് ചെയ്തത്. പിന്നീട് വീണ്ടും ഈ ഒരു വീട്ടിൽ തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ നടന്നു. ഒരു മൂലക്ക് നിന്ന് എനിക്കിടെ ഒരു ഷൂ കിട്ടി, അതിൻ്റെ ഉള്ളിൽ രക്തം കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച ഒരു അവസ്ഥയിലാണ് ലഭിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഫിംഗർ പ്രിൻസും കാര്യങ്ങളൊക്കെ തൂത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടിഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഒരു മൂലക്കിൽ നിന്ന് പോലീസിന് ലഭിക്കുകയാണ് ചെയ്തത് ആ ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. അങ്ങനെ പോലീസ് എവിഡൻസ് കളക്ട് ചെയ്യണം. അതേപോലെ തന്നെ കൊല്ലാൻ ഉപയോഗിച്ച ആ ഒരു ആയുധം, അതായത് ആ ഒരു കിച്ചൺ നൈഫിൽ നിന്നും ഈ ഒരു ഫിംഗർ പ്രിൻസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തതായിട്ടും അതായത് ടിഷ്യൂ വെച്ച് തുടച്ച് റിമൂവ് ചെയ്തതായിട്ടും പോലീസിന് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു, കൃത്യമായി പറഞ്ഞാൽ 4 മാസം കഴിഞ്ഞിട്ട് പിന്നീട് പോലീസ് ഇവരെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു ടാസ്മിയയും ജാസ്മിയയും പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻകൂട്ടി തന്നെ ഈ ഒരു സ്കൂൾ അധികൃതരോട് പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ള അറസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾ അധികൃതർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം അറസ്റ്റ് നടക്കുമെന്നുള്ള ഒരു കാര്യം. അതിനുശേഷം പോലീസുകാരുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളും മറ്റും ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് രണ്ടുപേർക്കും പിടിച്ചു നിൽക്കാനായില്ല. അവരങ്ങനെ ആ ഒരു കൃത്യം നടത്തിയത് അവരാണെന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. അതായത് അമ്മയുടെ സ്വഭാവം അവർക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നു. ബോയ് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നത്, അതേപോലെ തന്നെ ഫോണിൽ നോക്കുന്നത്, അതേപോലെ തന്നെ ഒരുപാട് 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 റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ശ്വാസം മുട്ടുന്നത് പോലുള്ള ഒരു അവസ്ഥയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് വെറുതെ ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതികാരിയായിരുന്നു അമ്മ എന്നും അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കോപത്തിൽ ഇവർ തമ്മിൽ അടിയായി. അങ്ങനെ അടിയായി, അടി മൂർച്ഛിച്ചു, ആ കൂടെ പ്രശ്നമായി. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ ഒരു കത്തിയെടുത്ത് അമ്മയുടെ മുതുകിൽ കുത്തുന്നതും മരിച്ചുപോയില്ലെന്ന് അറിയില്ലായിരുന്നു എന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവർ പറഞ്ഞത്. പിന്നീട് ഈ ഒരു സ്ത്രീ മരിച്ചെന്ന് ഇവർക്ക് മനസ്സിലാവുകയും അവരെ അടുത്ത് കയറി ബാത്ത് ടബിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു. പിന്നീട് ആരോ കൊല ചെയ്തതുപോലെ വരുത്തി തീർക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുകയും അതേപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കുകയും ഇവർ രണ്ടുപേരും ചെയ്തു. അതിനുശേഷമായിരുന്നു അവർ സ്കൂളിലോട്ടും മറ്റുമൊക്കെ പോയിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ഈ ഒരു കേസ് കോടതിയിൽ തെളിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും 30 വർഷത്തെ ജയിൽ ശിക്ഷ കോടതി വിധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. താസ്മിയയും ജാസ്മിയയും കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതേപോലെ തന്നെ ഇവരുടെ അമ്മയായിട്ടുള്ള നിക്കിയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും കേസുകളോ കാര്യങ്ങളോ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ചെയ്തു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐഡി റസീൻ ആർ റസീൻ 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 ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.